അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനു വനഊമിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅമാരിനാ മയ്യഹിദില്ലാഹു ഫലാ മുദില്ല ല വമയ്യുദില്ലഹു ഫലാ ഹാദിയ ല ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه الفائزين برضا الله بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين. كذلك وأورثناها قوما آخرين. فما بكت عليهم السماء والارض وما كانوا منظرين. صدق الله صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. حاسبوا قبل أن تحاسبوا ووازنوا قبل أن توازنوا قال رسول الله ألا إنما الإنسان ضيف لأهله يقيم قليلا عندهم ثم يرحلون മിൻ ഫിഅലിക ഇന്നമാ ഖരീനുൽ മാ കാന മതസയ്യദനാ മുഹമ്മദ് തല താടി ചേർത്തും കൊണ്ട് കെട്ടും നിന്നെ ോർത്തുന്നു നോക്ക് സഹോദരാ നീ ഇന്നേ നിനക്കുള്ള ദ്വാരമിൽ പഞ്ഞിയും വെക്കൂലേ കാണേണ്ടവർ കണ്ടോ അവർ പറയൂലേ അരുമക്കിടാങ്ങൾ പാപ്പയെ വിളിക്കൂലേ അതിനുത്തരം ചെയ്യാതെ നീ കടക്കൂലേ ബോധക്ഷയത്താൽ ഭാര്യയും ഉരുളൂലേ താങ്ങിക്കിടത്താൻ ചിലരുടൻ കൂടൂലേ ക്ഷമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നേ കൈവിട്ട് പോയോ കാണലെന്നാ നിന്നെ മുഹമ്മദ് ആദരണീയരായ ഈ മഹാസംഗമത്തിന്റെ അധ്യക്ഷൻ അഭിമന്യരായ നല്ലായ ഉസ്താദ് അവധ്യക്ഷ വേദിയിലിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരെ നേതാക്കന്മാരെ സഹോദരന്മാരെ സഹോദരിമാരെ കുഞ്ഞുമക്കളെ അസ്സലാമുബൂ നമ്മുടെ ഈ കൂടലും പറയലും കേൾക്കലും പിരിയലും സ്വാലിഹായ അമലായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ ഇരു വീട്ടിലും അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്തു തരട്ടെ എല്ലാ വിഷമങ്ങളിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാര് നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അയൽവാസികൾ മുഴുവൻ ആളുകളെയും അള്ളാഹു അവന്റെ ഹൈറിൻ്റെ അഹിലുകാരിൽ ഉൾപ്പെടുത്തട്ടെ നാളെ ജന്നാത്ത ഉൽ ഫിർദൌസിൽ അവരെയും നമ്മെയും അള്ളാഹു ഒരുമിപ്പിക്കുമാറാവട്ടെ നമ്മളെല്ലാവരും വളരെ ശ്രേഷ്ഠമായ ഒരു സദസ്സിലാണെന്നും നമ്മളെയും ഒരുമിച്ചു കൂടിയതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും എനിക്ക് മുമ്പ് നടന്ന സ്വാഗത പ്രസംഗത്തിലും ആദരണീയരായ മരക്കാർ മൂലവിയുടെ പ്രസംഗത്തിലും വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ആളുകളാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ ഒരു ആമുഖ പ്രസംഗം എന്ന നിലയിൽ ഈ വിഷയം വീണ്ടും ഞാൻ ആവർത്തിക്കാതെ എനിക്ക് തന്ന ഈ കുറഞ്ഞ സമയം ഞാൻ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സർവശക്തനായ അള്ളാഹു നമുക്ക് ഇങ്ങനെയുള്ള പുണ്യമേറിയ സദസ്സുകളിൽ പങ്കെടുക്കുവാനും അള്ളാഹുവിന്റെ സച്ചതിര സച്ചരിതരായ മഹത്വക്കളിൽ ഉൾപ്പെടാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ സദസ്സിന്റെ ഉദ്ഘാടകരായ പാണക്കാട് ആദരണീയരായ റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഈ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു താഴേല അവർക്കും ആ കുടുംബത്തിനും ദീർഘനാൾ ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ വഴി പാക്ക് ഈ സന്ദർഭം മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ഒരു സന്ദർഭമാണ് പരിശുദ്ധമായ ഷേബാൻ മാസത്തിന്റെ സമാപനം നാലോ അഞ്ചോ ദിവസങ്ങൾ കഴിയുമ്പോ പരിശുദ്ധ റമദാനിന്റെ പൊന്നമ്പിളി കീറ് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ദൃശ്യമാകാൻ പോവുക പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ആദരണീയമായ മാസം നമ്മളിലേക്ക് വന്നെത്തുകയാണ് ഈ സന്ദർഭത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസി ഒരു മുന്നൊരുക്കം നടത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ എന്താണ് ആ മുന്നൊരുക്കം ശാരീരികമായ മാനസികമായ മറ്റു പല നിലക്കുള്ള ഗുണങ്ങളും പരിശുദ്ധമായ നോമ്പുകൊണ്ടുണ്ടെങ്കിലും പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുസ് ബെഹാനഹുറ അതിന്റെ യഥാർത്ഥ സത്ത ആ ഗുണം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം ആ മുന്നൊരുക്കമാണ് നമ്മൾ യഥാർത്ഥത്തിൽ നടത്തേണ്ടത് നോമ്പ് ഫറലാക്കിക്കൊണ്ട് അള്ളാഹുസ് ബെഹാനഹൂവത്ത പറഞ്ഞ

കുറഞ്ഞ സമയത്തെ ഒരു പ്രഭാഷണമാണ് ഈ വിനീതനായ ഞാൻ മുഖ്യ പ്രഭാഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കുറഞ്ഞ സമയം നിങ്ങളുടെ ശ്രദ്ധ നിർബന്ധമായും എനിക്ക് അനിവാര്യമാണ് മൂന്ന് ലഅല്ലകും തത്തഖൂൻ ും ഇത് ഓരോന്നും ഒരുപാട് ഒരുപാട് വിശദീകരിക്കണം ഓരോന്നും ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം എൺപത്തി സ്ഥലത്താണ് ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൽ എൺപത്തി സ്ഥലത്താണ് യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു പ്രയോഗമാണ് ഖുർആാനിൽ ഇതെന്ന് നമുക്ക് ബോധ്യമാവും മഹാന്മാരായ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു ആമനു എന്ന് വിളിച്ച് പിന്നീട് പറയുന്ന എൺപത്തെട്ട് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് യാ യാദീന ആമനു ഓ സത്യവിശ്വാസികളെ ഓ സത്യവിശ്വാസികളെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞിട്ടില്ല ഉസ്താദ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സുദീർഘമായ ഒരു പോക്ക് നമുക്ക് കഴിയില്ല എങ്കിലും ശ്രദ്ധിച്ചു യാ ഓ സത്യവിശ്വാസികളെ എന്ന് വിളിച്ച് പിന്നെ പറയുന്ന എമ്പത്തെട്ട് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് യാ ജുമുഅ ഫസ്അഊ ഇലാ ദിക്രില്ലാഹി വദറുൽ ബയ് ഇതാണ് ഖൈറുല ലക്കും ഒരു ഉദാഹരണാണ് യാ അയ്യുഹല്ലദീന ആമനൂ വ സത്തിയവിസ്വാസിഖലേ ഇദാ നൂദിയ ലിസ്വലാതി മി യൗമിൽ ജുമുഅതി വെള്ളിആഴ്ച ജുമുഅ നിസ്കാരത്തിനു വേണ്ടി നിങ്ങളെ ക്ഷണിക്കപ്പെട്ടാൽ വിളിക്കപ്പെട്ടാൽ ഇദാ നൂദിയ ലിസ്വലാതി മി യൗമിൽ ജുമുഅ ജുമുഅക്ക് വേണ്ടി വിളിക്കപ്പെട്ടാൽ ഫസ്അഊ ഇലാ ദിക്രില്ലാഹി വദറുൽ ബയ് കച്ചവട ഇടപാടുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വേഗം തന്നെ നിങ്ങള്ക്ക് വേണ്ടി വെള്ളിയാഴ്ച പള്ളിക്കൽക്ക് പോയി കോളണേ നിങ്ങൾക്കതാണ് നിങ്ങൾക്കതാണ് മൂന്ന് കാരണം കൂടാതെ ഒരാൾ ഉപേക്ഷിച്ചാൽ മുഹമ്മദ് മുസ്തഫ് അള്ളാന്റെ റസൂല് പറയണ അവന്റെ കൽബിനെ അള്ളാഹു അടിച്ചു മുദ്രയടിക്കും അല്ലാഹു അലാ ഖൽബി ഗൗരവമാണ് ഈ ആയത്തിൽ തആല പറയുന്നത് ഗൗരവം വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിർവഹിക്കുന്ന ഹജ്ജാണ് ജുമായ അതുകൊണ്ട് ഒരു കാരണവശാലും ജുമാക്ക് യാതൊരു മുടക്കവും വരരുതേ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണേ ജുമായയുടെ കാര്യം എന്നാണ് യാ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞ ഈ കാര്യം ഇങ്ങനെ ഖുർആനിൽ നോക്കുമ്പോ എല്ലാ എൺപത്തെട്ട് കാര്യങ്ങളിലും നമുക്ക് കാണാം ആ പറയപ്പെട്ട കാര്യത്തിന്റെ ഗൗരവം നമുക്ക് ബോധ്യമാകും അതേപോലെ ഒരു സന്ദർഭമാണ് സത്യവിശ്വാസികളെ കുത്തിയാമോ നോമ്പ് നിങ്ങൾക്ക് മേൽ ഫറലാക്കപ്പെട്ടിരിക്കുന്നു കമാ കുത്തിബീ കബിലിക്കും നിങ്ങളുടെ മുമികൾക്ക് ഫറലാക്കപ്പെട്ടത് പോലെ നിങ്ങൾ മുത്തക്കിങ്ങൾ ആവാൻ വേണ്ടി നോമ്പുകൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൗതികമായ ഏതെങ്കിലും തരത്തിലുള്ള കാര്യലാഭങ്ങളല്ല ശാരീരികമായി നോമ്പുകൊണ്ട് ഗുണമുണ്ട് സാമ്പത്തികമായി ഒരു നോമ്പുകൊണ്ട് ഗുണമുണ്ട് മാനസികമായി നോമ്പുകൊണ്ട് ഗുണമുണ്ട് ഭൗതികമായ പല ഗുണങ്ങളും കാണാം പക്ഷെ അതിലൊക്കെ ഉപരി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് നോമ്പുകൊണ്ട് തക്കുവയാണ് എല്ലക്കും തത്തക്കോൻ നിങ്ങൾ മുത്തക്കയ്യങ്ങളാവാൻ വേണ്ടി ഇതിനാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പ് മുത്തക്കയ്യങ്ങളാവുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഒരുപാട് അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട് അവിടെ തക്കുവക്ക് തക്കുവയ്ക്ക് എല്ലാ പണ്ഡിതന്മാരും കൊടുത്ത അർത്ഥങ്ങൾ എത്തുന്നത് യഥാർത്ഥത്തിൽ ഇലാഹി ഭയമാണ് ഇലാഹി ഭയം അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ പരിവർത്തനപ്പെടുത്തിയെടുക്കുന്ന മുപ്പത് ദിവസത്തെ ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് തക്കുവക്കും തത്തക്കോൻ നിങ്ങൾ മുത്തക്കങ്ങളാവാൻ വേണ്ടി അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുക ോമ്പിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ തക്കുവയാണ് ഈ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞ ആ തന്നു തെക്കുറാഹുറാ ഇതാണ് തക്കുവ അള്ളാഹുവിനെ നീ കാണുന്ന കാണുന്നില്ലെങ്കിലും നിന്നെ സദാസമയം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിന്റെ എല്ലാ ചലനങ്ങളും നിന്റെ ഹറക്കാത്ത് സെക്കനാത്തുകളും സദാസമയം ഒരു സി സി ടി വി ആ സി സി ടി വി യുടെ നിരീക്ഷണം എത്രത്തോളമാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത് അതേ രൂപത്തിൽ അള്ളാഹു സുബാന അവന്റെ എല്ലാ ചലനങ്ങളും എല്ലാ സംസാരങ്ങളും കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതുമായ സകലമായ കാര്യങ്ങളും അള്ളാഹു കാണുന്നുണ്ട് എന്ന ഉത്തമമായ ബോധം ആരിലുണ്ടോ അവനിലാണ് യഥാർത്ഥത്തിൽ തക്വ ഇങ്ങനെ ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഇങ്ങനെ അവസ്ഥ ഏതൊരു സന്ദർഭത്തിലാണോ ഏതൊരാൾക്കാണോ ഉണ്ടാകുന്നത് അവനിലാണ് തക്കുവുണ്ടാവുക എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നത് സംസാരിക്കുന്നത് നടക്കുന്നത് ഇരിക്കുന്നത് സകലമായ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടിയാണ് എന്നൊരവസ്ഥ അവൻ എപ്പോഴാണോ അവൻ ഏത് രൂപത്തിലാണോ സംസാരിക്കണത് അവൻ ഏത് രൂപത്തിലാണോ നടക്കുന്നത് അവൻ എന്ത് കാര്യത്തിലാണോ ഏർപ്പെടുന്നത് എല്ലാം അള്ളാഹു സുബാന കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്ന ആ ഉത്തമമായ ബോധത്തോടുകൂടെ ചെയ്യുമ്പോഴാണ് തക്കുവ ഉണ്ടാവുക അതിനാണ് തക്വ എന്ന് പറയുന്നത് മഹാന്മാര് പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിലൂടെ അതിന് ഒരുപാട് ഉദാഹരണങ്ങള് നമ്മുടെ മുമ്പിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി അതിന് ഉദാഹരണം പറഞ്ഞു കൊടുത്തപ്പോ സഹാബത്ത് ആ ഉദാഹരണത്തെ വീണ്ടും വീണ്ടും റസൂലിനോട് ചോദിച്ചു മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഖത്താബ് മഹാൻമാരായ ബഹുമാനപ്പെട്ടാഹുൽ ആ ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കാൻ ബഹുമാനപ്പെട്ട നബി തങ്ങൾ കൽപ്പിക്കുകയുണ്ടായി അതായത് എത്രത്തോളം ശ്രദ്ധ ആ മനുഷ്യന്റെ അമലുകളിൽ ഉണ്ടാവണം എത്രത്തോളം ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ബഹുമാനപ്പെട്ട നബിയും സഹാബത്തും പഠിപ്പിച്ചിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ബഹുമാനപ്പെട്ട റസൂൽ അലഹി വസ്ലമ്മ തങ്ങളുടെ ഹദീസുകളിലൂടെ പരിശുദ്ധമായ ഖുർആാനിലൂടെ കൊണ്ട് നാം സ്വായത്തമാക്കേണ്ടത് ഉണ്ടാക്കിയെടുക്കേണ്ടത് തക്വയാണ് ആ തവ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ഒരു മുന്നൊരുക്കം നടത്തേണ്ട സന്ദർഭത്തിൻ്റെ സമാപനത്തിലാണ് നമ്മളുള്ളത് പരിശുദ്ധമായ മാസത്തിന്റെ സമാപനത്തിൽ രണ്ട് മാസമായി നമ്മൾ നമ്മൾ പടിവാതിൽക്കൽ നമ്മളെത്തി സമാപനത്തില് കഴിഞ്ഞുപോയ പതിനൊന്ന് മാസത്തെ തെറ്റുകുറ്റങ്ങളുടെ വണ്ണ വലുപ്പങ്ങൾ ഓർത്തുകൊണ്ട് പഠിച്ചവനെ ഞാൻ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റബേ കണ്ണുകൊണ്ടുള്ള കൊണ്ടുള്ള നാവ് കൊണ്ടുള്ള ഇതര അവയവങ്ങളെ കൊണ്ടുള്ള ഒരുപാട് തെറ്റുകൂറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് പരിശുദ്ധമായ ഈ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അള്ളാഹുവേ എനിക്കെല്ലാം പുറത്ത് തരേണമേ റബ്ബേ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട മുന്നൊരുക്കം നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ ഒന്ന് ആണിത് മറ്റൊരു നിലക്കുള്ള മുന്നൊരുക്കം നമ്മൾ നടത്തണം അതേത് മുന്നൊരുക്ക മറ്റൊരു നിലക്കും കൂടിയുള്ള മുന്നൊരുക്കം അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിന്റെ വെളിച്ചത്തിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോ നമ്മൾ മറ്റൊരു നിലക്കുള്ള മുന്നൊരുക്കം കൂടി നടത്തണം എന്താണ് ഹദീസ് ഉലമാക്കൾ മരിച്ചു പോവുക അള്ളാഹുവിന്റെ അങ്ങേ അറ്റം ആരിഫിയങ്ങളായ മഹത്തുക്കളായ ആളുകളൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുക അറിവില്ലാത്ത ആളുകൾ അധികരിക്കുക വ്യഭിചാരം അധികരിക്കുക മദ്യപിക്കുന്ന ആളുകൾ അധികരിക്കുക ലജ്ജയില്ലാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവുക കരുണയില്ലാത്ത മനുഷ്യന്മാര് അധികരിക്കുക ഭരണാധികാരികൾ ജനങ്ങൾക്ക് എതിരാവുക ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യമായാൽ നിങ്ങൾക്ക് ഭൂമിയുടെ മുഗൾഭാഗമല്ല നല്ലത് ഉള്ളാണെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ ആ നിലക്ക് നമ്മൾ അതാണ് ഹദീസിന്റെ വെളിച്ചത്തിലൂടെ ചിന്തിക്കുക അള്ളാന്റെ റസൂലിന്റെ ഹദീസിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോ ഈ കാലഘട്ടം ഒരു ഭയപ്പെടേണ്ട കാലഘട്ടമാണ് പേടിക്കേണ്ട കാലഘട്ടമാണ് ഈ കാലഘട്ടം നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഞാനത് വിശദീകരിക്കണില്ല ആലിമീങ്ങൾ എവിടെ പോയി നമ്മുടെ പരിസര പ്രദേശത്തുണ്ടായിരുന്ന മഹാന്മാരായ ആലിമീങ്ങളെ തന്നെ എടുത്തു നോക്ക് ഒക്കെ മരിച്ചുപോയി ബഹുമാനപ്പെട്ട ഉസ്താദ് മാത്രമാണ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഇരുത്തിക്കൊണ്ട് ഞാൻ പുകഴ്ത്തി പറയല്ല നമ്മൾ എന്തൊരു കാര്യത്തിനും നമ്മൾ വിളിക്കുന്നതും നമ്മൾ ആശ്രയിക്കണതും നമ്മുടെ എല്ലാം എല്ലാമായ ഉസ്താദിനെയാണ് അള്ളാഹു തേല ദീർഘായുസും ആയൊരു ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഈ പരിസരത്തുണ്ടായിരുന്ന ധാരാളം ഉണ്ടായിരുന്നു ഒക്കെ മരിച്ചുപോയി ഈ അടുത്തടുത്തായി മരിച്ചുപോയി നമ്മളോട് ബന്ധപ്പെട്ട എത്ര എത്ര ആളുകളാണ് മരിച്ചുപോയത് ഈ പരിസര പ്രദേശത്തുനിന്ന് മരിച്ചുപോയത് അവർക്കൊന്നും കാര്യമായ പ്രായങ്ങൾ ഉണ്ടായിരുന്നില്ല കാര്യമായ രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരായ പണ്ഡിതന്മാരെ ഉയർത്തുക എന്നുള്ളത് ഉയർത്ത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ ഉയർത്ത എന്ന് പറഞ്ഞാൽ അവർ ഈ ലോകത്തോട് വിട പറയല പിന്നെ അറിവില്ലാത്ത ആളുകൾ അധികരിച്ചു ഇപ്പൊ അവരുടെ സ്ഥാനത്തുള്ള ആലിമീങ്ങളോ അവരുടെ സ്ഥാനത്തുള്ള ആലിമികൾ അവരോടൊപ്പം എത്തുന്നുണ്ടോ ഞാൻ പറയണത് അവരില്ല എന്നല്ല പറയണത് അവരെവിടെ നമ്മളെ ഇപ്പോഴത്തെ ഈ തലമുറ എവിടെ അവർക്ക് പതിൽ ബഹുമാനപ്പെട്ട കാപ്പിലുർ ഉസ്താദിനെ പോലെയുള്ള മാരായമംഗലം അലി മുസ്ലിയനെ പോലെയുള്ള അതുപോലെ വല്ലപ്പുഴയിലെ നടുത്തൊടി അലി മുസ്ലിയര വല്ലപ്പോഴ എത്തിയങ്ങാന പോലത്തെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട ആലി മുസ്ലിയര പോലെയുള്ള ഈ പരിസര പ്രദേശത്തുള്ള ഒരുപാട് ആളുകളുടെ പേരുകളും ഒരുപാട് ആളുകളും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും യോഗ്യന്മാരായ മഹാന്മാരായ എത്രയെത്ര ആളുകളാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് അവരുടെ സ്ഥാനത്ത് അതുപോലെയുള്ള പണ്ഡിതന്മാർ വന്നോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം മരണപ്പെട്ടു പോയ ആ ആളുകളുടെ സ്ഥാനത്തുള്ള ആലിമിയങ്ങള് അപ്പോ അറിവില്ലാത്ത ആളുകൾ അധികരിക്കുക അറിവുള്ള ആളുകൾ മരിച്ചു പോവുക വ്യഭിചാരം അധികരിക്കുക പുണ്യനബി മുഹമ്മദ് മുസ്തഫ സുഅഅലി വസ്ലം വ്യഭിചാരം കണ്ണുകൊണ്ടുള്ള നാവ് കൊണ്ടുള്ള കാതുകൊണ്ടുള്ള വ്യഭിചാരം വർദ്ധിച്ചു ഞാൻ അതിന്റെ ഉദാഹരണം പറയാതെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഈ സാധനത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി ഇതിന്റെ അകത്ത് കാണുന്ന കാര്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ജനങ്ങൾ ഉപയോഗപ്പെടുത്തണത് ഹൈറിനോ ചെറുനോ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം അതുപോലെയുള്ള വ്യഭിചാരങ്ങൾ അധികരിച്ചു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കള്ള് കുടിക്കുന്ന ആളുകൾ അധികരിച്ചു കള് പണ്ട് കുടിക്കലായിരുന്നോ ഇപ്പോ ചവക്കണത് ഉണ്ട് വായയുടെ ഇടയിൽ ചുണ്ടിൻ്റെ ഇടയിൽ നിറക്കണതുണ്ട് മണക്കണത് ഉണ്ട് അതുപോലെ തന്നെ സൂചിയായിട്ട് അടിച്ചു കയറ്റണതുണ്ട് പല രൂപത്തിലാണ് ലഹരി സാധനങ്ങളുള്ളത് ഇതിൽ ഏതെങ്കിലും ഒന്നും ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറവായിട്ട് വരിക സ്കൂളിൽ പഠിക്കണ അഞ്ചിലും ആറിലും ഏഴിലും പഠിക്കണ കുട്ടികൾ ഉൾപ്പെടെ ലഹരി ഉപയോഗിക്കുന്നു എന്നാ പറയണത് ആലപ്പുഴയിൽ രണ്ടാഴ്ച മുമ്പ് നാല് കുട്ടികൾ റോഡ് സൈഡിൽ മരിച്ചു എന്ന് വിചാരിച്ചാണ് ആളുകൾ ചെന്നു നോക്കിയത് പക്ഷേ ആ കുട്ടികൾക്ക് ജീവൻ ഉണ്ടായിരുന്നു ആ കുട്ടികളെ പരിശോധിച്ചോക്കുമ്പോൾ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന അഞ്ച് കുട്ടികളിൽ നാല് കുട്ടികളും അമിതമായി കള്ളു കുടിച്ചു എന്നാ പറഞ്ഞത് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചു അത് അതുപോലെ തന്നെ ലഹരി വിധത്തിലുള്ള ലഹരിയുടെ ഉപയോഗങ്ങൾ വർദ്ധിച്ചു മഹാനായുടും നാട്ടില് സമാധാനമില്ല വീട്ടില് സമാധാനമില്ല രാജ്യത്ത് സമാധാനമില്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് കരുണയെ അള്ളാഹു ഉയർത്തിക്കളയും ഇന്നത്തെ ഇന്നത്തെ പത്രത്തിൽ ഒന്നര വയസ്സായ ഒരു കുട്ടിയെ കുട്ടിയെ മാതാവ് വായ പൊത്തിയോ ആ ആ നിഷ്കരണം കൊന്ന സ്ത്രീയുടെ ഫോട്ടോ പത്രത്തിലുണ്ട് അതുപോലെ തന്നെ പിഞ്ചു മക്കളെ കാല് ചുരുട്ടിപ്പിടിച്ച് ചുമരും അടിച്ച് തലക്കടിച്ച് കൊന്നത് ഈ രണ്ടാഴ്ചയുടെ ഉള്ളിലുള്ള പത്രത്തിലുണ്ട് അനേകം കുട്ടികൾ പത്തു പതിനഞ്ച് കുട്ടികളോളം മാതാവിനാൽ പിതാവിനാൽ അമ്മയുടെ കാമുകനാൽ മരണപ്പെടുകയുണ്ടായി ഈ പത്ത് പതിനഞ്ച് ദിവസത്തിന്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിലും പരിസര പ്രദേശത്തുമായി എന്തെല്ലാം ക്രൂരതകളാണ് നടക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ജനങ്ങളുടെ കൽബിൽ നിന്ന് കരുണയെ ഉയർത്തപ്പെടും മൂന്നാമത് നബിഹു പറഞ്ഞു ഭരണാധികാരികളിൽ നിന്ന് നീതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ

വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ആ കാലഘട്ടത്തിലുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം അള്ളാഹുവിന്റെ വെള്ളങ്ങളാണ് അവരിഷ്ടപ്പെടുന്ന കുടിക്കുന്ന വെള്ളങ്ങൾ ലിബാസി വിവിധ കളറുകളിലുള്ള മോഡലുകളിലുള്ള വസ്ത്രങ്ങളാണ് അവരിഷ്ടപ്പെടുന്ന ധരിക്കുന്ന വസ്ത്രങ്ങൾ ൂമി അവരുടെ നാവിന് ലഗാനും ഉണ്ടാവൂല അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിസ്കരിക്കും ചെയ്യും നോമ്പുൽക്കും ചെയ്യും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ അവരുടെ നാവ് അവരെ നിയന്ത്രണത്തിലാവൂല അവര് പലതും ഹറാമോ ഹലാലോ എന്നൊന്നും ചിന്തിക്കാതെ അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഈ അടയാളങ്ങളൊക്കെ ബോധ്യമായോ ഈ അടയാളങ്ങളൊക്കെ ബോധ്യമായോ ഇൽ അഹിലുകാരായ ആളുകൾ മരിച്ചുപോയോ അറിവില്ലാത്ത ആളുകൾ അധികരിച്ചോ വ്യഭിചാരം അധികരിച്ചോ കള്ളുകുടി അധികരിച്ചോ ലജ്ജയില്ലാത്ത പെണ്ണുങ്ങൾ അധികരിച്ചോ ഭൂമിയിൽ നിന്ന് സമാധാനം ഉയർന്നു പോയോ ജനങ്ങളുടെ കൽബുകളിൽ നിന്ന് കിർഫ ഉയർന്നു പോയോ ഭരണാധികാരികൾ ജനങ്ങൾക്കെതിരായോ ഈ കാര്യങ്ങളൊക്കെ ബോധ്യമായോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ആ കാലഘട്ടത്തെ ഭയപ്പെടണം ആ കാലഘട്ടം പേടിക്കേണ്ട കാലഘട്ടം ആ വർഗീയ കലാപങ്ങൾ ഉണ്ടാവും കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും അറിയില്ല എന്തിനാണ് കൊല്ലുന്നത് എന്തിനാണ് കൊല്ലപ്പെടുന്നത് എന്നറിയില്ല കാലാവസ്ഥയില് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാവും കാലം തെറ്റി കാലാവസ്ഥകൾ വളരെ വളരെ മാറ്റങ്ങൾ ഉണ്ടാവും ഭയങ്കരമായ കൊടുങ്കാറ്റടിക്കും തീക്കാറ്റടിക്കും അതിന്റെ ലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട് സുദീർഘമായ ഹദീസുകളിലൂടെ പറയുന്നു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട് രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാവും കാലാവസ്ഥയില് മാറ്റങ്ങൾ ഉണ്ടാവും ടിക്കും അതുപോലെ തന്നെ സ്വന്തം മക്കൾ മാതാപിതാക്കൾക്കെതിരാവും ഇതൊക്കെ ഒന്ന് ഹദീസുകളിലൂടെ നമ്മൾ വിലയിരുത്തുമ്പോ ഈ കാലഘട്ടം പേടിക്കേണ്ട ഭയപ്പെടേണ്ട കാലഘട്ടമാണ് അതുകൊണ്ട് ഒരു മുന്നൊരുക്കം നല്ലതാണ് റമലാനിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം ഷോർട്ടായിട്ട് നമ്മൾ പറഞ്ഞല്ലോ അല്ലാത്ത ഒരു മുന്നൊരുക്കം ഏത് മുന്നൊരുക്കമാണ് ജുമാക്കു വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമുണ്ട് വ്യാഴാഴ്ച ഉച്ച വൈകുന്നേരം മുതൽ അസർ മുതൽ തന്നെ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ ഒരു മുന്നൊരുക്കം നടത്തണം എപ്പോ വ്യാഴാഴ്ച അസർ മുതൽ തന്നെ യാത്രക്ക് വേണ്ടി നമ്മൾ ഒരു മുന്നൊരുക്കം നടത്താറുണ്ട് ഹജ്ജിന് വേണ്ടി നമ്മൾ ഒരു മുന്നൊരുക്കം നടത്താറുണ്ട് അതുപോലെ നമ്മൾ വിവാഹത്തിന് വേണ്ടി നമ്മൾ ഒരു മുന്നൊരുക്കം നടത്താറുണ്ട് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഞമ്മളൊരു മുന്നൊരുക്കം നടത്താറുണ്ട് ഞമ്മളെ ജീവിതവുമായി ഒരു പ്രത്യേകമായ ഒരു സന്തോഷ സന്തോഷവേളയിലൊക്കെ ഞമ്മളൊരു മുന്നൊരുക്കം നടത്തും വെള്ളിയാഴ്ചക്ക് മുന്നൊരുക്കമുണ്ട് യാത്രക്ക് മുന്നൊരുക്കമുണ്ട് പരിശുദ്ധമായ ഹജ്ജിന് ഒരു മുന്നൊരുക്കമുണ്ട് അതുപോലെ വിവാഹത്തിന് ഒരു മുന്നൊരുക്കമുണ്ട് പക്ഷെ ആ മുന്നൊരുക്കങ്ങളൊക്കെ താൽക്കാലികമാണ് നല്ല ശ്രദ്ധിച്ചോളി വെള്ളിയാഴ്ചത്തെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു യാത്ര കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ഹജ്ജ് കഴിഞ്ഞാ അത് കഴിഞ്ഞു അങ്ങനെ ഓരോന്നും കഴിഞ്ഞ അത് കഴിഞ്ഞല്ലോ ആ മുന്നൊരുക്കത്തിന്റെ ആ പ്രാധാന്യം കഴിഞ്ഞു എന്നാൽ സദാ സദാ സമയം സമയം ഒരു ഒരു ഈ കാലഘട്ടം നമ്മളെ പഠിപ്പിക്കണത് ഇതൊരു മുന്നൊരുക്കത്തിന്റെ സമയാണ് നമ്മൾ വലിയ പേടിയിലായിരുന്നു ഇന്നും ഞമ്മളെ പേടി മാറിയിട്ടില്ല കാലാവസ്ഥക്കാര് പറഞ്ഞതെന്താ എന്താ ഭയങ്കരമായ കൊടുങ്കാറ്റടിക്കുന്ന കാളപറമ്പില് പെട്രോൾ പമ്പിന്റെ പിന്നില് ഇന്നലെ വൈകുന്നേരത്തെ ഒരു നല്ലണ കാഴ്ച നിൽക്കുന്ന ഇതുപോലെ നിക്കണ ഒരു തെങ്ങ് നിന്നട് കത്തി നിന്നട് കത്തി വൈകുന്നേരം ഏഴര മണിക്ക് വൈകുന്നേരം കാര്യമായ ഇടിയൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ ഒരു ഇടിയാ ഒരു മിന്നലും നിന്ന് കത്തി ഭയങ്കരമായ ഒരു തെങ്ങ് നിന്നട് കത്തി കത്തിടത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ധാരാളം ആളുകളുണ്ട് ഇപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ട അപ്പൊ വാപ്പയുടെ കവറിൽ വാപ്പ എന്താ കാട്ടണെന്ന് ഫോട്ടെടുക്കാത്തത് എന്താണോ അത്രത്തോളം എത്തിക്കണം എന്ത് അപകടം നടന്നാലും അവിടെ കാണാൻ കുറെ ആളുകൾ കൂടിയിട്ട് ഫോട്ടെടുക്കണം ചുറ്റുപാകും ഇങ്ങനത്തെ ഇടി ഇടിവാളൊക്കെ ഉള്ള സന്ദർഭത്തിൽ ആളുകൾ വന്നിട്ട് തെങ്ങ് കത്തുന്നത് ഫോട്ടെടുക്ക ഇടിവാള് പിന്നെണ്ട് ഇഞ്ഞു ചെറിയ തലക്കെങ്കിലും ഇടി വെട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അത്ഭുതപ്പെട്ടു പോയി റബ്ബേ എന്താണ് ഈ സംഭവിക്കുന്നത് ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നും നാളെയും ഒക്കെ ഒരു ഭയപ്പാടിന്റെ ദിവസങ്ങളാണ് എന്നാ പറയുന്നത് പേടിക്കേണ്ട ദിവസങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിൽ മാത്രമാണ് കുറച്ച് ഒഴിവുള്ളത് വയനാടും തൃശ്ശൂരും മലപ്പുറവും അതുപോലെയുള്ള ജില്ലയിലൊക്കെ തന്നെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുക പേടിക്കണം എന്നാ പറയണത് കാലാവസ്ഥയിൽ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുക അള്ളാന്റെ റസൂലിന്റെ ഹദീസിന്റെ വെളിച്ചത്തിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോ ഇതൊരു ഭയപ്പെടേണ്ട ഒരു കാലഘട്ടമാണ് അങ്ങേ അറ്റം ഭയപ്പെടേണ്ട കാലഘട്ട അതുകൊണ്ട് തന്നെ നമ്മൾ സദാസമയം കാലിന്റെ ചെരിപ്പിന്റെ വാറുണ്ടല്ലോ നമ്മൾ കാലും അതരിക്കുന്ന ചെരിപ്പിന്റെ വാറുണ്ടല്ലോ ആ ചെരിപ്പിന്റെ വാറും നമ്മളും തമ്മിൽ എത്രത്തോളം അടുത്ത എത്രത്തോളം അടുത്ത ആ രൂപത്തിൽ അടുത്താണ് മൗത്തുള്ളത് മരണമുള്ളത്മൗത്തു അതിനാ മിൻഷിറാക്കി ആ മരണം ആ മരണത്തെ കുറിച്ച് സഹോദരന്മാരെ സഹോദരിമാരെ ബുദ്ധിയുള്ള എല്ലാ ആളുകളും ബുദ്ധിയുള്ള എല്ലാ ആളുകളും അൽമൗതു ബുദ്ധിയുള്ളവരൊക്കെ പേടിക്കണം എന്തിനെ മരണത്തെ പേടിക്കണം ചില ആളുകളോട് മരണം പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർ പറയും അങ്ങനെ പേടിയൊന്നുമില്ല മരിക്കണത് പേടിയുണ്ടോ എന്ന് ചോദിച്ചാല് ചില ആളുകൾ മറുപടി പറയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇടി പേടിയുണ്ടോ എന്ന് നിങ്ങൾ ഒരാളോട് ചോദിച്ചു ആ ആള് പേടിയില്ല ഇക്ക പറ പേടില്ല ചിലരോട് പാമ്പിനെ പേടിയുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർ പറയും പാമ്പിനെ പേടില്ല നായിനെ പേടിയുള്ള പാമ്പിനെ പേടില്ലാത്ത ഇടിയിടിവാളും പേടില്ലാത്ത മരണം പേടില്ലാത്ത ആളുകളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയുമ്പോ നമ്മൾ വിചാരിക്കും ഭയങ്കര ധൈര്യവാനാണ് അവന് പക്ഷെ യഥാർത്ഥത്തിൽ ധൈര്യം കൊണ്ടല്ല അത് ധൈര്യം കൊണ്ടല്ലാതെ കൊണ്ടല്ലാതെ എന്തുകൊണ്ടാണ് പേടില്ല എന്ന് പറയണത് അറിയോ ബുദ്ധി ഇല്ല ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് പേടില്ല എന്ന് പറയണത് കാർമേകം ആകാശത്ത് ഉരുണ്ടുകൂടിയാ മതി ഒരു കറുപ്പ് ഇങ്ങനെ പരന്നാ മതി അല്ലാന്റെ റസൂൽ ഇങ്ങനെ വന്നിങ്ങനെ നോക്കും ഇങ്ങോട്ട് ഇങ്ങനെ നോക്കും എന്നിട്ടോ വീടിന്റെ ഉള്ളിലേക്ക് റസൂൽ പോയിരിക്കും റസൂലിന് പേടിയാ കാർമേഘം ആകാശത്ത് പേടിയു പറഞ്ഞത് ഇതിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹമാണോ അതോ അള്ളാഹുവിന്റെ അതാബാണോ എനിക്ക് പേടിയാണെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫോ പേടില്ല നമ്മള് തീരെ ശ്രദ്ധിക്കാറില്ല കാര്യം തീരെ ശ്രദ്ധിക്കാറില്ല അൽമൗല ശീപി ബുദ്ധിയുള്ളവരൊക്കെ പേടിച്ച് അതാണ് ഈ പദ്യത്തിൽ ആളുകൾ വിധിക്കിരിൽ മൗത്തി മരണത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് മരണത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മുന്നൊരുക്കം നടത്തുന്നവരായിരുന്നു പേടിച്ച് മുന്നൊരുക്കം നടത്തി അതിലേറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ അമ്പിയാക്കളെ കഴിച്ചാൽ മുന്നൊരുക്കം നടത്തിയ ആളാരാ അല്ല ശ്രദ്ധിച്ചോ കിട്ട ഞാൻ എന്റെ ആ വിഷയം പൂർത്തിയാക്കാൻ പറ്റുമെങ്കിൽ അവിടെ ഈ ലോകത്തെ അമ്പിയാക്കളെ കറി കഴിച്ചാൽ ഏറ്റവും ബുദ്ധിയുള്ള ആളാരാന്നറിയോ അള്ളാഹുവിന്റെ അമ്പിയാക്കളെ കഴിച്ചാൽ ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള ആള് ബഹുമാനപ്പെട്ട സയ്യുദനാ ആള് അല്ലാതെ നമ്മുടെ മനസ്സിലുള്ള വേറെ ചില ആളുകളാണെങ്കിൽ ആളൊന്നും അല്ല അവരൊന്നും അല്ല ഈ ലോകത്ത് അള്ളാഹുവിന്റെ റസു അമ്പിയാക്കളെ കഴിച്ചാൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു അലൈ വസല്ല തങ്ങളുടെ ഉമ്മത്തിയങ്ങളിൽ നിന്ന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സയ്യുദന അബൂബക് എന്നുമാണ് ഏറ്റവും ബുദ്ധിയുള്ള ആള് എന്നാൽ മരണത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പേടിച്ചാളോ മരണത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ആളോ മഹാനായ അബൂബക്കർ അലി അള്ളാഹുന്റെ കവിളിൽ രണ്ട് കറുത്ത പാടുകൾ ഉണ്ടായിരുന്നു മഹാനായ സിദ്ദീഖുൽ അക്ബർ റലിഅള്ളാഹുന്റെ കബളിൽ രണ്ട് കറുത്ത പാടുകൾ ഉണ്ടായിരുന്നു കറുത്ത രണ്ട് വരകൾ ഉണ്ടായിരുന്നു ചാലായിരുന്നു അത് കണ്ണുനീരൊലിച്ചൊലിച്ചൊലിച്ചൊലിച്ച് എന്തിനാണ് അഭൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹുഅ ഇത്രമാത്രം കരഞ്ഞത് മരിക്കണമല്ലോ റബ്ബേ മരിക്കണല്ലോ റബ്ബേ മരിക്കണല്ലോ മരിക്കണമല്ലോ റബ്ബേ മരണത്തിന്റെ ശേഷമുള്ള വീടിന്റെ അവസ്ഥ എന്താണ് റബ്ബേ എന്ന് ചിന്തിച്ചിട്ടാ കരഞ്ഞത് ഞാനും നിങ്ങളും സഹോദരന്മാരെ സഹോദരിമാരെ എപ്പോഴെങ്കിലും ഈ രൂപത്തിൽ ചിന്തിച്ചൊരു വട്ടമെങ്കിലും കരഞ്ഞിട്ടുണ്ടോ മരിക്കണമല്ലോ റബ്ബേ അൽ മൗതു ബാബു ഈ ലോകത്തെ വിഷയങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിഷയം മരണമാണ് മരണമാണ് അൽ ഒന്നാമത്തെ വിഷയം മരണം തന്നെ നമ്മൾ സദാസമയം ഒരു മുന്നൊരുക്കം നടത്തണം ഒന്നാമത്തെ വിഷയം മരണം തന്നെ അത് റാഹത്തോടു കൂടെ മരിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒരു ബുദ്ധിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം സദാ സമയം അവൻ ഒരുങ്ങനെ മരണത്തെ കുറിച്ചാണ് മൂന്ന് തരത്തിലുള്ള വേദനകൾ മൂന്ന് തരത്തിലുള്ള വേദനകൾ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ഒന്ന് വേർപാടിന്റെ വേദനയാണ് വേർപാടിൻ്റെ വേദന പഠിച്ചവനെ ഞാൻ ഈ ലോകത്തോട് വിട പറയുകയാണല്ലോ റബ്ബെ എൻ്റെ മക്കൾ എത്തിയുമാവുകയാണല്ലോ എന്റെ ഭാര്യ വിധവയാവുകയാണല്ലോ എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ വിട പറയുകയാണല്ലോ ആ വേദന വല്ലാത്തൊരു വേദന ഞാൻ ഈ അടുത്ത ദിവസം ഒരാൾ മരണാസന്നനായി കിടക്കുന്ന ഒരാളെടുത്ത് പോയപ്പോ അയാൾ പറയുന്നത് അനുല്യരെ ഇരിക്കും മരിക്കണതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല എന്റെ ആ ഇരിക്കണ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണെന്ന് പറഞ്ഞിട്ട് അയാൾ അപ്പത്തന്നെ മരിച്ചു ഒരു ഒരു പത്ത് മിനിറ്റ് പോലും ആയില്ല അതാ ആ സങ്കടത്തിന്റെ വല്ലാത്ത ഭാരം അയാളെ പേരക്കുട്ടിനെ ചൂണ്ടിയിട്ടാണ് അയാൾ എന്നോട് പറഞ്ഞത് അയാൾ പേരക്കുട്ടി ഇരിക്കുന്നുണ്ട് അവിടെ ആ പേരക്കുട്ടിനെ ചൂണ്ടിയിട്ടാണ് പറഞ്ഞത് എന്റെ കുട്ടിനെ വിട്ടു പോണ്ട കാര്യം എന്ന് പറഞ്ഞിട്ട് ആ ഘട്ടത്തിൽ കണ്ട് എത്തുമ്പോഴാണ് അതിന്റെ ഗൗരവം ബോധ്യാവുള്ളൂ അള്ളാഹുത്ത അയാളെ എളുപ്പാക്കി തരട്ടെ ഈ ലോകത്തുള്ള എല്ലാം വിട പറയാറ

എത്ര എത്ര രമ്യമങ്ങളാണ് തോട്ടങ്ങളാണ് കോട്ട കോട്ടക്കൊത്തളങ്ങളാണ് അവരൊക്കെ ഉപേക്ഷിച്ചു പോയത് മുങ്കാമികളായ ആളുകൾ അതൊക്കെ ഉപേക്ഷിച്ചു പോയില്ലേ അവരുടെ കാര്യം ആകാശമോ ഭൂമിയോ കരഞ്ഞില്ല കരഞ്ഞില്ലാഹു അവർക്ക് പിന്തിച്ചു കൊടുത്തതുമില്ല ആ സമയമായപ്പോ അവരൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞില്ലേ അതേപോലെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളും ഈ ഒരു വേദന അനുഭവിക്കും ഒന്നാമത്തെ ഒരു വേദന രണ്ടാമത്തെ ഒരു വേദന ഏതാണെന്നറിയോ ആയിഷാണത്തിന്റെ റസൂല് പറയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആയിഷീബിനെ വിളിച്ചുകൊണ്ട് പറയാണ് ആയിഷ മരണത്തിന്റെ വേദന സഹിക്കവയ്യ സഹിക്കവയ്യ

എന്റെ ഉപ്പാന്റെ വേദന ഒന്ന് കുറച്ചു കൊടുക്കുഴലാല്യൂ മകളെ കരയണ്ട മകളെ അള്ളാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ണമായ മകളെ ചേർത്തിപ്പിടിച്ചു കൊണ്ട് റസൂൽ പറയുകയാണ് മകളെ നിന്റെ ഉപ്പാട അവസാനത്തെ വേദനയാണ് മകളെ കരയണ്ട മകളെ എന്ന് പറഞ്ഞുകൊണ്ട് മകളെ ആശ്വസിപ്പിക്കുകയാണ് മരണത്തിന്റെ വേദന കൊണ്ട് റസൂലുള്ള പുളയുകയാണ് വേദന ഒന്ന് കുറച്ചു കൊടുക്കാൻ വേണ്ടി അസ്രായിലിനോട് പറയുകയാണ് അങ്ങനത്തെ ഒരു കുല്ലു സക്കറാതുൽമൗത്തുണ്ടല്ലോ ശരീരവും അറിയും മരണത്തിന്റെ വേദന അറിയാത്ത ഒരു എല്ലാ വേദനയും അറിയും അറിയാത്തൊരു വേദനയുണ്ട് മൂന്നാമത്തെ ഒരു വേദന ഏതാണെന്നറിയോ പടച്ചവനെ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ആരാരും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരു വാഹനത്തിൽ എന്നെ കയറ്റിക്കിടത്തി കൊണ്ടുപോകുമല്ലോ ധരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വസ്ത്രം കൊണ്ട് എന്നെ പുതക്കുമല്ലോ കിടക്കാൻ ഇഷ്ടപ്പെടാത്ത ഭയാനകമായ ഖബറിന്റെ കബറിന്റെ ഉള്ളിൽ ഞാൻ കിടക്കുമല്ലോ മുൻകറിന് കീറെന്ന് പറയുന്ന രണ്ട് മലക്കുകളും മണിക്കൂറ് കഴിഞ്ഞാൽ എന്നോട് ചോദ്യം ചെയ്യപ്പെടുമല്ലോ ഖബറിനെ കുറിച്ചുള്ള ഓർമ്മ വരുന്ന മരണത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആ മരണത്തിന്റെ വേളയില് മൂന്ന് തരത്തിലുള്ള വേദനകളുണ്ട് ഒന്ന് ഫിറാഖിന്റെ വേദനയാണ് ഒന്ന് മൗത്തിന്റെ വേദനയാണ് ഒന്ന് കബറിനെ കുറിച്ചുള്ള വേദനയാണ് ഭയാനകമായ വേദന മഹാനാ മഹാന്മാരായ സഹാബ് മൗത്താസന്നമായി സമയം മകൻ അബ്ദുള്ളതായി െ വിളിച്ചുകൊണ്ട് പറയാണ് മകനെ ബാപ്പ മരിക്കാൻ പോകുകയാണ് മകനെ ബാപ്പാനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് മകനെ ബാപ്പയോട് ചോദിച്ചു അബ്ദുള്ള എന്ന് പറയുന്ന മകൻ എന്താണ് ഉപ്പാ അള്ളാഹുവിന്റെ റസൂലിന് പ്രിയപ്പെട്ട ആളായിരുന്നല്ലോ ഉപ്പാ ഒരുപാട് ഖുർആൻ ഓതിയിരുന്ന ആളായിരുന്നല്ലോ ഉപ്പാ സ്വന്തം കൈകൊണ്ട് ഒരുപാട് സതക ചെയ്തിരുന്ന ആളായിരുന്നല്ലോ ഉപ്പാ എന്തിനാണ് എന്താണ് ഉപ്പാനെ ഭയപ്പെടുത്തുന്നതെന്ന് ചോദിച്ചപ്പോ ഖബർ എന്നെ ഭയപ്പെടുത്തുകയാണ് മകനെ മകനെ ഖബർ എന്നെ പേടിപ്പെടുത്തുക അള്ളാഹുവിൻ്റെ റസൂലെങ്ങാനും ഉണ്ടായിരുന്നുവെങ്കിൽ നബി എൻ്റെ പ്രാർത്ഥിക്കുമായിരുന്നല്ലോ നിസ്കാരവും നബി ചെയ്യുമായിരുന്നല്ലോ അക്കാലത്തെന്നിൽ മൗത്ത് വന്നില്ലല്ലോ ഭാഗ്യം എനിക്കതു നഷ്ടമായി പോയല്ലോ അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ മരിച്ചതെങ്കിൽ എൻ്റെ മയ്യത്ത് റസൂല നിസ്കരിക്കുമായിരുന്നു കബറടക്കം ചെയ്താൽ എൻ്റെ കബറിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് റസൂല ചെയ്തിരുന്നു അക്കാലത്തെന്നില് മൗത്ത് വന്നില്ലല്ലോ ഭാഗ്യം എനിക്കതു നഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഉപ്പ കരഞ്ഞു എന്ന് മകൻ അബ്ദുള്ള രേഖപ്പെടുത്തുമോ സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നത് ഈ മൂന്ന് തരത്തിലുള്ള വേദനകൾ കടയിൽ നിന്ന് ഈ മൂന്ന് തരത്തിലുള്ള വേദനകൾ കടയിൽ നിന്ന് ഓർമ്മയോടുകൂടി ഉച്ചാരണ ശുദ്ധിയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലോ ലാ ഇലാഹ ഇല്ലോ എന്നൊരു വട്ടമെങ്കിലും പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ഭയാനകമായ ഒരു ഘട്ടണ്ടല്ലോ മരണം എന്ന് പറഞ്ഞാൽ ചിലർ പറയും പേടില്ല ഇപ്പൊ പേടിയാകണില്ലേ ഈ ഭയാനകമായ ഘട്ടങ്ങൾ കടയിൽ നിന്ന് ഓർമ്മയോടുകൂടി ലാ ഇലാഹ ഇല്ല എന്നൊരു വട്ടം ചെല്ലാൻ സുഖലോകസ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് സച്ചരിതരായ മഹത്തുക്കളായ ആളുകളുടെ സാന്നിധ്യത്തിൽ കടന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലോ എന്നൊന്ന് ചെല്ലിക്കിട്ടാനുള്ള മുന്നൊരുക്കം എന്തേ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ നടത്താഞ്ഞത് എന്താ നമ്മൾ നടത്തിയത് ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചെല്ലിക്കിട്ടാനുള്ള എന്ത് മുന്നൊരുക്കം നമ്മൾ നടത്തിയിട്ടുള്ളത് ഈ ഘട്ടത്തിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ചിന്തിക്കണം രണ്ടാമത് അള്ളാന്റെ റസൂല് പറഞ്ഞു നമ്മളെല്ലാവരും പോകുന്ന വീട് നമുക്കറിയാമല്ലോ ഇന്ന് നമ്മളൊക്കെ താമസിക്കുന്ന വീടിന്റെ അവസ്ഥയും നാളെ നമ്മൾ കിടക്കാൻ പോകുന്ന വീടിന്റെ അവസ്ഥയും നമുക്കറിയാമല്ലോ ഞങ്ങൾ അള്ളാന്റെ റസൂലിന്റെ കൂടങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ റസൂലിന്റെ അലൈഹി അള്ളാഹന്റെ ഞങ്ങളോട് ചോദിച്ചു എന്താണ് അവിടെ കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്നത് ഞങ്ങളോട് ചോദിച്ചു അപ്പൊ ഞങ്ങള് പറഞ്ഞു അള്ളാന്റെ റസൂലെ ഒരു കബറ് കുഴിച്ചുകൊണ്ടിരിക്കുക നടന്നുപോയി എന്നിട്ട് ആ കബറിന്റെ സമീപം അള്ളാന്റെ റസൂലിരുന്നു നബിസൊല്ലാഹു അലയ്യു വസല്ലമ തങ്ങൾ ആ കബറിലേക്ക് നോക്കിയിട്ട് അങ്ങനെ കരയാൻ തുടങ്ങി അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീര പച്ച മണ്ണിലേക്ക് ഇങ്ങനെ ഇറ്റു വീഴാൻ തുടങ്ങി എന്നിട്ട് മുകളിലേക്ക് ഞങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞു സഹാബാക്കളെ ഇങ്ങനെ ഒരു വീട്ടിലേക്ക് നമുക്കും പോകാനില്ലേ അള്ളഹാന്റെ റസൂലിനെ എത്രത്തോളം ഭയപ്പെടുത്തി കവറ് അള്ളാഹുവിന്റെ റസൂലിനെ എത്രത്തോളം ഭയപ്പെടുത്തി കവറ് ഭാൻമാരായ സഹാബത്തൊക്കെ കരഞ്ഞു ഈ സംഭവം ബഹുമാനപ്പെട്ട ഹദീദിന് വളരെ വ്യക്തമായി കടപ്പുണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ എത്രമാത്രം ഭയപ്പെടുത്തി കബറ് സഹോദരന്മാരെ സഹോദരിമാരെ ഇന്നല്ല എങ്കിൽ നാളെ ഞാനും നിങ്ങളും പോകേണ്ടവരാണല്ലയോ അതിനുള്ളിലോ നമ്മളൊക്കെ പോകണം അള്ളാഹുവിന്റെ റസൂലിന്റെ കരളിൻ്റെ കഷ്ണമായ മകളുടെ കല്യാണം കഴിഞ്ഞ പ്രഥമരാത്രി ആദ്യ രാത്രിയാണ് മണവാളൻ അലിയുബിന് അബി താലിബിർ അലി അള്ളാഹുവിനു മണിയറയിലേക്ക് വന്നു നോക്കുമ്പോ ഫാത്തിമ ഇരുന്ന് കരയുകയാണ് ബഹുമാനപ്പെട്ട റസൂല കരളിന്റെ കഷ്ണമായ മകളോട് പുതിയ പ്ലയായ മണവാളനായ അലിയാർ തങ്ങൾ ചോദിച്ചു പ്രിയപ്പെട്ടവരെ ഫാത്തിമ എന്താണ് നിങ്ങളെ കരയിപ്പിച്ച വസ്തു എന്താ എന്തിനാണ് കരഞ്ഞത് ആ ചോദ്യത്തിന്റെ പ്രയോഗം അങ്ങനെ നിങ്ങളെ കരയിപ്പിച്ച വസ്തു എന്താ എന്തിനാണ് കരഞ്ഞത് ഇന്ന് നമുക്കല്ലാഹു എല്ലാ സുഖങ്ങളും ഹലാലാക്കി തന്ന രാത്രിയല്ലേ ഇത് തണുപ്പുള്ള രാത്രിയല്ലേ കുളിർക്കാറ്റടിക്കുന്ന കൂരിരുട്ടുള്ള രാത്രിയല്ലേ എന്തിനാണ് നിങ്ങൾ കരഞ്ഞതെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാന്റെ കരളിന്റെ കഷ്ണമായ മകള് പറയുകയാണ് ഇന്നത്തെ രാത്രി മുഴുവനും മല്ലാക്ക് വിവാദത്തെടുക്കാൻ നിങ്ങൾ എനിക്ക് സമ്മതം തരുമോ അനുവാദം തരുമോ ഭയപ്പെടുത്തുകയാ യാ മനസ്സിൽ മുഴുവനും ഇരുന്നു കൊണ്ട് മണവാട്ടി പറയാ എന്റെ മനസ്സിൽ മുഴുവനും ഈ മണിയറയല്ല ഉള്ളത് ഇന്നത്തെ മണിയറല്ലോടല്ല താല്പര്യമുള്ളത് ബഹുമാനപ്പെട്ട അലിബിന് അബി താലിബിർവിനോട് അവർ ഈ യാജിക്കുകയാ ഇന്നത്തെ രാത്രി നിങ്ങളുടെ രാത്രിയാ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് അനുവാദം തരുമോ സമ്മതം തരുമോ ഖബർ എന്നെ ഭയപ്പെടുത്തുകയാ تركا فراشهما وقاما في الدُّجَى يتلددان بطاعة الرحمن هم آخذ الأخرى على الدنيا وما فيها من العيش اليسير الفاني നശ്വരമായ ഐഹിക ലോകത്തുള്ള പകരം ശാശ്വതമായ പരലോക സുഖത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിബിറിയാഹു എന്നും തൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമത്തു സഹദർമണിയായ ഫാത്തിമ തുാഹു എന്നും രണ്ടുപേരും അവരുടെ വിരിപ്പുകളെ ഉപേക്ഷിച്ചു എന്നിട്ട് ആ തണുപ്പുള്ള കൂരിട്ടുള്ള രാത്രിയിൽ അവർ പുറത്തിറങ്ങി ഒലുവെടുത്തു രാജനായ മലിക്കുൽ ജബാറായ അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് വിനയാൻഡിതരായി നിസ്കാരത്തിൽ പേടിച്ചു 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 മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ കണ്ടാലു തിന്നാതെ തന്നെ തന്നെ പല മയ്യത്ത് വെച്ചതൊന്നവർ കണ്ടുപോയി വീണുടൻ ബോധം വിട്ടതായി സഹാബത്തിന്റെ കൂട്ടത്തിൽ നല്ല ധൈര്യമുള്ള ആളായിരുന്നു ഉസൈദ് ബിനോഹുളയർഹുവോ പക്ഷെ ഖബർ കണ്ടാൽ മതി ബോധം കിട്ടുമോഴു ഞാൻ പറഞ്ഞു വന്നത് ഈ കബറിലേക്ക് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ പരിസര പ്രദേശത്തുള്ള അനേകം ആളുകൾ ഖബറിലുണ്ട് നേതാക്കളും അതിലുണ്ട് ആലിമുമുണ്ട് രണവീരരുണ്ട് പ്രഭുക്കളും പലരുണ്ട് യുവാക്കളും അതിലുണ്ട് യുവതികളുണ്ട് മാതാപിതാക്കളും എത്രയോ അതിലുണ്ട് സുഗലോലുബന്മാരായി കഴിഞ്ഞവരല്ലേ മുഴുവനും പോയില്ലേ എല്ലാരും പോയില്ലേ എല്ലാം പോയില്ലേ ഞാനും നിങ്ങളും ആ ഖബറിലേക്ക് പോകേണ്ടവരാ ഞാനും നിങ്ങളും ആ വാഹനത്തിലേക്ക് കയറേണ്ടവരാ എന്റെയും നിങ്ങളുടെയും ശരീരത്തിലേക്ക് ഖബറിലേക്ക് നുഈദുകും ും താരത്തൻ മൂന്ന് പിടിമണ്ണു വാരിപ്പെടും യാതൊരു സംശയവും ഇല്ലാത്ത കാര്യങ്ങളാ യാതോ ഒരു തർക്കങ്ങളും ഇല്ലാത്ത കാര്യങ്ങളാ ഈ കബറിൽ കിടക്കാനുള്ള എന്ത് മുന്നൊരുക്കമാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഞാനും നിങ്ങളും നടത്തിയത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട സമയ തിരിച്ചുപോക്കിനെ കുറിച്ച് ചിന്തിക്കണം മുന്നൊരുക്കം നടത്തണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നാളെ പരിശുദ്ധമായ പറഞ്ഞു ഒരു കലാമ് പോലും മുണ്ടാൻ പറ്റാത്തൊരു സമയം നാളെ വരാനിരിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ ഒരു കലാമു പോലും മുണ്ടാൻ കഴിയാത്തൊരു സമയം വരുന്നുണ്ട് നാളെ അലിയോമൻ വായകൾക്ക് സീലുവെക്കുകയും കൈകളെ കൊണ്ട് സംസാരിപ്പിക്കുകയും കാലുകൾ അതിന് സാക്ഷികളാവുകയും ചെയ്യുന്ന ആ മഹാസഭയിൽ ഞാനും നിങ്ങളും നിൽക്കേണ്ടവരാണ് ഉടുതുണിയില്ലാത്തവരായി കാലിൽ ചെരിപ്പില്ലാത്തവരായി നഗ്നരായി ഒരു ചാണുയരത്തിൽ കത്തിജ്വലിക്കുന്ന അഗ്നിഗോളത്തിൻ്റെ താഴ്ഭാഗത്ത് സൂര്യഗോളത്തിൻ്റെ താഴ്ഭാഗത്ത് ഞാനും നിങ്ങളും എല്ലാവരും നിൽക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട പരിശുദ്ധ കുർആാൻ പറയുകയാണ് വിജയികളുണ്ടാ കൂട്ടത്തിൽ പരാജിതരുണ്ടാ കൂട്ടത്തിൽ വിജയികളാവാൻ വേണ്ടി ഞാനും നിങ്ങളും ഈ ലോകത്ത് വെച്ച് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്താ ഏത് തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാ നമ്മൾ ചിന്തിച്ചിട്ടില്ല ഞാൻ അതിന്റെ മത്തിനുകൾ പിന്നെ അതിന്റെ ഹെഡിങ്ങുകൾ മാത്രമാണ് ഞാൻ ഈ പറയണത് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകണില്ല മരിക്കണ്ടേ ഖബറിൽ കിടക്കണ്ടേ പരലോകത്ത് ഹാജരാവണ്ടേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫാന്റെ കൂടെ സുഖലോക സ്വർഗത്തിലേക്ക് പോകണ്ടേ കൊണ്ട് ുംചിരി തൂക്കൊണ്ട് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിലേക്ക് പോകാൻ അങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ട് ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ഞാനും നിങ്ങളും എന്ത് മുന്നൊരുക്കമാണ് സഹോദരന്മാരെ സഹോദരിമാരെ നടത്തിയിട്ടുള്ളത് ഈ ദുന്യാവിൽ നമ്മൾ ജീവിച്ച ഈ പതിനൊന്ന് മാസത്തെ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്ക് കാണാൻ പാടില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാ കണ്ടത് നമ്മൾ സിനിമകൾ എത്ര കണ്ടു നമ്മൾ സീരിയലുകൾ എത്ര കണ്ടു നമ്മൾ കാണാൻ പാടില്ലാത്ത അനേകം അനേകം കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലേ ഒരിക്ക കണ്ടാൽ തന്നെ നാപ്പത് കൊല്ലത്തെ അടിപാതത്ത് പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങളല്ലേ നമ്മൾ കണ്ടതിൽ പലതും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞ വാക്കൊരു സമുദ്രത്തിൽ മുക്കിയാൽ ആ സമുദ്രത്തിലുള്ള വെള്ളം മുഴുവനും മലിനമാകുന്ന വാക്കാണ് ഇപ്പൊ ഈ പറഞ്ഞ വാക്കെന്ന് പുണ്യബി മുഹമ്മദ് മുസ്തഫ ഏതാണ് ആ വാക്ക് എന്നുള്ള വില്ലാതെങ്ങൾക്ക് വേറൊരു വിചാരമോ ഇല്ലേന്നാ ചോദിച്ചത് അള്ളാന്റെ അള്ളാന്റെ അള്ളാഹു എപ്പോഴും മദഹ് ചെയ്തിരുന്നു എപ്പോഴും മതഹ് ചെയ്തു അതിനൊരുപാട് കാരണങ്ങളുണ്ട് അള്ളാന്റെ റസൂലിന്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഭാര്യത്തിൽ കുബറാർ അള്ളി അള്ളാഹു ആണ് അതിനൊരുപാട് കാരണങ്ങളുണ്ട് അപ്പൊ റസൂൽ അള്ളാന്റെ ഭാര്യമാരിയിൽ നിന്ന് ഒരാള് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു പോയി എന്ത് അള്ളഹാന്റെ റസൂലെ എങ്ങക്ക് കതീജ കദീജ എന്നുള്ള വർത്താനം മാത്രമേ ഉള്ളൂ ഇല്ലേ ഇതൊരു കിഴവി അല്ലേ ആ ഒരു തള്ളനെ കുറിച്ചുള്ള വർത്താനം മാത്രമേ ഉള്ളൂ എന്നാ ചോദിച്ചുള്ളൂ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താ നിങ്ങൾ ഈ പറഞ്ഞത് ഒരു സമുദ്രത്തിൽ മുക്കിയാൽ ആ സമുദ്രത്തിലുള്ള വെള്ളം മുഴുവനും മലിനമായി പോകുന്ന വാക്കാണ് നിങ്ങൾ ഈ പറഞ്ഞത് എന്നാ പറഞ്ഞത് അങ്ങനത്തെ എത്രയെത്ര വാക്കുകളാണ് എത്രയെത്ര സംസാരങ്ങളാണ് നമ്മളിൽ വന്നുപോയത് പോയത് അള്ളാഹുവിന്റെ റസൂല മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹു വസ്ലമ്മ തങ്ങൾ പറഞ്ഞ എത്ര കടലുകളാണ് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ മലിനമാക്കിയത് ആനായാഹു അലൈഹു വസ്ലമ്മ തങ്ങളുടെ കൂടെ ഞങ്ങൾ അങ്ങനെ നടന്നു പോകുമ്പോ ദൂരെ ഒരു കബർ കണ്ടു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു ആ കാണുന്നത് ഒരു കബറാണ് പക്ഷെ ആ കബറിൽ കിടക്കുന്ന ആള് ഒരു വിഡ്ഢിയായ മനുഷ്യനാണ് അല്ലാൻ്റെ റസൂല് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഞങ്ങൾ എല്ലാരും റസൂൽ കൂടെ ഇങ്ങനെ നടന്നു പോവുക അപ്പൊ റോട്ട് വക്കിൽ ഒരു കബറ് കണ്ടപ്പോ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു ആ കാണുന്നതൊരു കബറാ ആ കബറിലുള്ള ആളോ ഒരു വിഡ്ഢിയായ മനുഷ്യനാണ് എന്നിട്ട് ആ കബറാളിയെ കുറിച്ച് ഇയാൾ അങ്ങനെ പറയാൻ തുടങ്ങി വേറൊരാള് അയാളൊപ്പം അങ്ങനെ അത് എസ് വെച്ചിട്ട് സമ്മതിച്ചിട്ട് ഇങ്ങനെ മൂളാനും അള്ളാന്റെ റസൂലും സാഹേബത്തും ഇങ്ങനെ നടന്നിങ്ങനെ പോയി കൊറേ അങ്ങ് ചെന്നപ്പോ നബിസ് തങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞു ഞങ്ങളെല്ലാവരും അവിടെ നിന്നപ്പോ ഏത് സ്ഥലമാണെന്നറിയോ ആ സ്ഥലം ഒരു ചത്ത് വീർത്ത കഴുത അതിന്റെ കാലുകളൊക്കെ മേലോട്ട് ഉയർത്തിയിട്ട് ഇങ്ങനെ ഭയങ്കരമായ ദുർഗന്ധം വമിക്കുന്നുണ്ട്

എന്നിട്ട് നബിസ് അലൈ വസെ പിന്നിലേക്ക് നോക്കി പിന്നിലേക്ക് അങ്ങനെ തിരിഞ്ഞു നോക്കി രണ്ട് പേരെ അള്ളാന്റെ റസൂല് വിളിച്ചു രണ്ടാളും കിട്ടു വരിക എന്ന് പറഞ്ഞു ആ ഇരിക്കണ ആ നിൽക്കണ രണ്ടാളും കിട്ടു വരിക എന്ന് പറഞ്ഞു അവര് രണ്ടുപേരും റസൂൽ അല്ലാന്റെ ഹൈദറത്തിലേക്ക് വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ അവരെ ചേർത്ത് നിർത്തി ഈ ശവത്തിന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് കുലാദാ നിങ്ങൾക്ക് രണ്ടാൾക്കുള്ളത് അത് തിന്നോളി എന്ന് പറഞ്ഞു ദുർഗന്ധം വമിക്കുന്ന കഴുതയുടെ മാംസാൻസൂൽ അല്ല അള്ളാഹുവിന്റെ റസൂലെ അങ് എന്താണ് പറയണത് ഈ ശവമാണോ ഞങ്ങൾ തിന്നേണ്ടതെന്ന് ചോദിച്ചപ്പോ

വന്നുകൊണ്ട് എന്നെ തരണം എന്ന് നാല് പ്രാവശ്യം മൂന്ന് ം പറഞ്ഞും അല്ലാന്റെ റസൂല് വിട്ടു നാലാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് റസൂൽ അല്ലാ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി പറഞ്ഞത് ആ എറിഞ്ഞ് കൊന്ന മായിസുബിന് മാലിക്കൻറെ കബറ് ചൂണ്ടിക്കൊണ്ടാണ് ഇവര് നേരത്തെ പറഞ്ഞത് ഇവർ റസൂൽ ഹൈദരത്തിൽ നിന്ന് വിങ്ങി പൊട്ടി കരയാൻ തുടങ്ങി അള്ളാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് ഇതിന്റെ ഗൗരവം അത്രമാത്രം മനസ്സിലായില്ല ബോധ്യമായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോ കണ്ണുനീരോട് റസൂലുള്ള റസൂൽ അങ്ങ് വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ് സുഗലോക സുഗലോകസ്വർഗത്തിലുള്ള ഒരു അരുവിയിൽ നിങ്ങൾ ഈ പറഞ്ഞ മാസുബിന് മാലിക് നീന്തി കുളിക്കുന്നതായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ നിങ്ങളിപ്പോ കുറ്റം പറഞ്ഞ ആളുണ്ടല്ലോ കബറാളി ആ കബറാളിയെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ആ കബറാളി സുഖലോക സ്വർഗത്തിലെ ഒരു നദിയിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്ക നീന്തി കുളിച്ചുകൊണ്ടിരിക്ക ആ ഖബറാളിയാണ് ആ ഖബറാളിയെ ആണ് നാവു കൊണ്ട് നിങ്ങൾ ഉപദ്രവിച്ചതെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ നാവു കൊണ്ടുള്ള എത്ര എത്ര ശവങ്ങൾ തിന്നുപോയി ഞമ്മള് ഞാനും നിങ്ങളും നാവു കൊണ്ട് അനേകം ആളുകളുടെ ശവങ്ങൾ തിന്നിലെ കണ്ടുകൊണ്ട് അനേകം വ്യഭിചാരങ്ങളിൽ കണ്ടുകൊണ്ട് നമ്മൾ വ്യഭിചരിച്ചില്ലേ നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ വണ്ണ വലുപ്പങ്ങൾ ഓർത്തുകൊണ്ട് നമ്മൾ ഒരുക്കിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മുന്നൊരുക്കം ഏതാണെന്നറിയോ ജനങ്ങളെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു തൗബ ചെയ്യ ജനങ്ങളെ ജനങ്ങളെ

നമ്മൾ ിച്ചും ഈ കാലഘട്ടം പൊതുവിലും നമുക്ക് നൽകുന്ന സന്ദേശമാണ് ഒരു മുന്നൊരുക്കം ആ മുന്നൊരുക്കത്തിൽ ഏറ്റവും പ്രധാനമായത് ചെയ്യല നിങ്ങളുടെ ശരീരത്തിലേക്ക് അല്ലാഹു നോക്കണില്ല നിങ്ങളുടെ രൂപത്തിലേക്ക് അല്ലാഹു നോക്കണില്ല നിങ്ങളുടെ കൽബിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം വല കി എല്ലുറുല കുലൂപിക്കും നിങ്ങളുടെ കൽബിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം അതുകൊണ്ട് ആ കൽബ് തൗബ തൗബ അങ്ങേ അറ്റത്തെ ചെയ്തിട്ട് ആ ി റമലാനിലേക്ക് കടക്കുന്നതിന്റെ മുമ്പായി പൊതുവായ ഒരു മുന്നൊരുക്കം പ്രത്യേകമായ ഒരു മുന്നൊരുക്കം നടത്തേണ്ട ഏറ്റവും അനിവാര്യമായ ഒരു വേളയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് എന്റെ നഫ്സിനോടും നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്താണ് അള്ളാഹു സുബാന ഈ പരിശുദ്ധ റമലാനിൽ ഈ പരിശുദ്ധ റമലാനിന്റെ മുന്നോടിയായി ഉത്തക്കങ്ങളിൽ ഉൾപ്പെടുന്ന വിധത്തിലുള്ള നല്ല ഒരു മുന്നൊരുക്കം രണ്ട് നിലയിലുള്ള മുന്നൊരുക്കവും നടത്താൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അവരിഷ്ടപ്പെടുന്ന സച്ചരിതരായ മുത്തക്കങ്ങളിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാരെയും അവളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ സമയം ഉസ്താദിനെ ഇരുത്തിയിട്ടാണ് ഞാൻ ലേശം സംസാരിച്ചത് അഥവുകേടായിട്ട് നേരത്തെ ഉസ്താ മരക്കാർ മൂലം പറഞ്ഞ പോലെ അഥവുകേടായോ അള്ളാഹു സുഖാനത്തിൽ നമുക്ക് പുറത്തു കയറട്ടെ ഈ സ്ഥാപനത്തെ സഹായിക്കേണ്ടതിൻ്റെ അനിവാര്യതയും ആവശ്യകതയും വേണ്ടോളം ബഹുമാനപ്പെട്ട മരക്കാർ മൂലം ഇവിടെ സംസാരത്തിൽ വന്നിട്ടുണ്ട് ഇത് സഹായിച്ചില്ല ഇതിന്റെ പരിസര പ്രദേശത്തുള്ള ആളുകളെങ്കില് ഈ സ്ഥാപനം ഇന്ന് ഈ കാണുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകൂല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒക്കെ ഞങ്ങളുടെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ഓരോരുത്തരെ കൊണ്ടും ഏതെല്ലാം നിലക്ക് സഹായിക്കാൻ പറ്റുമോ ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടും വാക്ക് കൊണ്ടൊക്കെ സഹായിക്കേണ്ട രൂപത്തിൽ ഓരോരുത്തർക്കും സഹായിക്കാൻ കഴിയും ആ രൂപത്തിൽ നമ്മളെല്ലാവരും ഈ സ്ഥാപനവുമായി അടുത്തിടപഴകയും സഹായിക്കുകയും ചെയ്യണം അള്ളാഹു സുബാനഹുഅത്തല തോഫിക്ക് നൽകട്ടെ അരിയായിട്ട് പഞ്ചസാര ആയിട്ടും അതുപോലെ പിന്നെ എന്തൊക്കെ ആയിട്ടാണ് കൊടുക്കാൻ പറ്റുക അതൊക്കെ നിങ്ങളുടെ കഴിയുന്ന വിധത്തിൽ ഈ സ്ഥാപനത്തിലേക്ക് കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാഹർദ്ദവാനി അലഹദി റബ്ബുലമീൻ അസ്ലാമലൈക്കും വരമത്ത അല്ലാ വാത്തു അപ്പോൾ നമ്മൾ ആകാംക്ഷയോടുകൂടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദ് പിന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഈലംകുളം സുലൈമ നരിമി നമ്മുടെ അഭിമന്യനായ സ്നേഹിതനും നമ്മുടെ ഈ നാടുമായിട്ടൊക്കെ ബന്ധം അടുത്ത നമ്മുടെ അയലോക്കാരനാണല്ലോ ഒക്കെ ബന്ധമുള്ള ആളാണ് മൂപ്പര് വന്നിട്ട് എപ്പോഴോ വന്നിരിക്കാത്തര അവിടെ ഇരുന്ന് വയൽ കേൾക്കാത്തരം ഞാൻ അതറിഞ്ഞിട്ടില്ല നാ അപ്പം തന്നെ നിർത്തിയിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ പ്രസംഗം ഒക്കെ കഴിഞ്ഞ് ആ കഴിഞ്ഞ് വളരെ രാഹത്തോടു കൂടെ പിരിഞ്ഞു പോകണം നമ്മളാൽ കഴിയുന്ന എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങളും ഈ സ്ഥാപനത്തിൽ ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർവപ്പെടുത്തുന്നു അങ്ങനെ മഞ്ഞളുകളെ മഞ്ഞളുകലെ അജി അലഹമ്മില്ല അഞ്ച് ചാക്കാരി അലഹമദില്ലാഹു സുബാന ഹൂവേല അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും അവരുടെ ആരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അള്ളാഹു തയറും പറക്കത്തും പ്രധാന ചെയ്യട്ടെ ദുന്യാവിലും ആഹ്രത്തിലും അള്ളാഹു ഉപകാരപ്പെടുന്ന ഒരു നല്ല സദക്കയായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇരുവീട്ടിലും അർഹമായ പ്രതിഫലം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇനി ആരെങ്കിലും ഇപ്പാരെങ്കിലും പറയുന്നവരുണ്ടോ സെങ്കുട്ടിയാജി അലഹമില്ല അഞ്ചിയാക്കു പറഞ്ഞു ആരാ അതാരാ കുട്ടിയാ അതൊന്നും അതൊന്നും നോക്കാം കുട്ടിയെ ആ താത്തയുടെ പേര് ഒന്ന് ഒന്ന് ഒന്നും കിട്ടി പറയട്ടെ ഒരു ചാക്കാരി എന്നാ പിന്നാ ഒരു ലേശെന്ന അരി നമുക്ക് പേര് പറയണ്ടേ പറഞ്ഞേ സാറ ആ സാറ ഹൈദരാജ ഭാര്യ അല്ലേ മകള് ഹൈദരാജിലെ മകള് ഉമ്മ എന്നവര് ഒരു ചാക്കാരി അലഹമ്മദില്ല അള്ളാഹുസ് ബെഹാനു സ്വീകരിക്കട്ടെ റഹ്മാനായ റബ്ബെ ഒന്നും പറഞ്ഞിട്ടില്ല നോമ്പിന്റെ ഒരു ലേശം കാര്യങ്ങൾ അവിടെ പറഞ്ഞു പിന്നെ മൗത്തും കബറും മഹ്വറോ പറഞ്ഞിട്ടുള്ളൂ വേറൊന്നും എൻ്റെ ഓർമ്മയോടുകൂടെ ഞാൻ ചുരുക്കം ഉള്ളതോ അങ്ങനെയുള്ള ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ അതൊക്കെ ഓർത്തുകൊണ്ടാണ് ഒരു ചാക്കാരി അലഹമദില്ല ബഹുമാനപ്പെട്ട ആ സാറാവുമാ എന്നവർ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ചാക്കാരി സംഭാവന ചെയ്തിരിക്കാണ് അള്ളാഹു സുബാനുത്തല സ്വീകരിക്കട്ടെ അവരുടെ ജീവിതത്തിൽ അള്ളാഹു താല എല്ലാ കയറും വറക്കത്തും അധികരിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ ദുയാവിലും ആഹ്ലത്തിലും സ്വീകരിക്കുന്ന ഒരു നല്ല സദക്കയായി അള്ളാഹു സുബാനു താല അംഗീകരിക്കുമാറാവട്ടെ പിന്നാരാ ഞാൻ ഉണ്ട ഒരു ചാക്കണ് ല്ലേ മുറിയിലേര് ഒരു ചാക്കേരി ഒന്നും കൂടി ഇങ്ങനെ ശരിക്ക് ഇങ്ങനെ ഇവിടുന്നാട് ലോങ് ആയിട്ട് ഒരു ചാക്കേരി അലഹദില്ല അള്ളാഹു സുബേനത്തില് സ്വീകരിക്കട്ടെ അവിടെ അദ്ദേഹത്തിന്റെ ദുയാവിലും ആഹ്ലത്തിലും സ്വീകരിക്കുന്ന ഒരു സ്ഥതക്കയായി അദ്ദേഹത്തിൽ നിന്ന് അംഗീകരിക്കണേ തമ്പുരാനെ എല്ലാവിധ ആപത്തും മുസീബത്തുകളിൽ രോഗങ്ങളിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ കാത്തി രക്ഷിക്കണേ തമ്പുരാനെ മുറോയിലേര് ഒരു ചാക്കേരി പിന്നെ ആഴുതിണ്ട് ലാസ്റ്റ് ലിസ്റ്റ് പറയണവരൊക്കെ ഒന്ന് അതാ ഒരാൾ കൂടി പറയുന്നുണ്ട് പൊട്ടച്ചറ ഒരു ചാക്ക് പഞ്ചസാര അലഹദില്ല അള്ളാഹു സ്വീകരിക്കട്ടെ റഹ്മാനും റഹീമുമായ റബ്ബെ പരിശുദ്ധമായ ഏറ്റവും ശ്രേഷ്ഠമായ ഷേബാൻ മാസത്തിന്റെ സമാപന ദിവസത്തിലാണ് സമാപനങ്ങളിലാണ് ഞങ്ങൾ ഉള്ളത് അള്ളാഹു അവരെ നീ സ്വീകരിക്കണേ തമ്പുരാനെ ദുന്യാവിലും നാളെ ആഹ്റത്തിലും അവർക്ക് അവർക്കും അവരുടെ കുടുംബത്തിനും അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യണം ചാക്കാരി ബാപ്പുട്ടിയാജി ഒരു ചാക്കാരി മെയ്ദീനാജി ഒരു ചാക്കാരി ബാപ്പുട്ടിയാജി ഒരു ചാക്കാരി മരക്കാരാജി എടെ ആ മരക്കാരാജി ഒരു ചാക്കാരി അലഹമ്മദ പിന്നാര ഉസ്താദ് വരുമ്പോ ഉസ്താദ് വരുമ്പോളേ വലിയൊരു പണി ഉണ്ടാവൂല ഉപരി ദ്വർക്കുള്ളൂ കുറച്ച് എന്തെങ്കിലും ഒരു നസീഹത്തും നൽകിയിട്ട് ദ്വാരക്കെ ചെയ്യണ്ടാവുള്ളൂ ിൽ അബൂബക്കർ അളമ്പിൽ അബൂബക്കർ എന്നവര് അവരുടെ ബിസിനസിലും അവരുടെ കുടുംബത്തിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും ഹൈറും ബറക്കത്തൊക്കെ ഉണ്ടായി കിട്ടുന്നതിന് വേണ്ടി എല്ലാ മാസവും ഓരോ ചാക്കാരി അള്ളാഹു സ്വീകരിക്കട്ടെ റഹ്മാനായ റബ്ബെ ഈ തന്ന മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം ദുനിയവിലും നാളെ ആഹ്ലും പ്രധാനം ചെയ്യണേ തമ്പുരാനെ ഒരു ചാക്കാരി പിന്നാരാ ഞാനെങ്കിലും ഉണ്ടോ പെണ്ണുങ്ങള് വരുമ്പത്തേ ഒന്നും കൂട്ടഓടിയോ നമ്മൾ ബിരിയാണിക്ക് എത്തുന്നില്ലേ ആ ഒരു സഹോദരി ഒരു ചാക്കരി ആ ആ ഫോണിലേക്ക് അല്ലല്ലോ പറഞ്ഞേ ആ അവിടുത്തെ ഒരു ചാക്കരി ചാക്കാരി ലോഹോക്ക് ലോഹോക്ക് അക്ബർ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണ നമ്മുടെ ഉസ്താദ് സ്റ്റേജിലേക്ക് എത്തി അള്ളാഹു സുബഹാനഹു തേല ആയിര ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇത്തരം സദസ്സുകൾക്ക് ഒരുപാട് കാലം നല്ല രൂപത്തിൽ നേതൃത്വം നൽകാനുള്ള എല്ലാ തോഫിക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ